കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഭഗവത്ഗീത അങ്ങനെ ആയിരിക്കും പറയുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അത് കേൾക്കാൻ ധാരാളം പേർക്ക് താല്പര്യവുമുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം, ഭഗവത്ഗീതയിലേക്ക്. ദോഷൈരേതൈഹി കൃതജ്ഞാനാം വർണ്ണസങ്കരകാരകൈഹി, നമ്മൾ ചെയ്യുന്ന ഈ കർമ്മം അത് ദോഷൈരേതൈഹി, ആ ഈ ദോഷകരമായിട്ടുള്ള ഈ കർമ്മം കുലജ്ഞാന കുലം നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു, വർണ്ണസങ്കരത്തിന് കാരണമാകുന്നു. ഉത്സാദ്യേതേ വേരറ്റു പോകുന്നു ജാതിധർമാഹ കുലധർമാശ്ച ശാശ്വത. കുലധർമ്മവും ജാതിധർമ്മവും വേരറ്റു പോകും കൃഷ്ണ, അതിൻ്റെ മഹാഭാവൻ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരില്ലേ എന്ന സാധാരണ ഹിന്ദുവിൻ്റെ മുറവിളിയാണ് അർജുനനിലൂടെ 5163 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത്. എത്ര അപ്രോപ്രിയേറ്റ് ആണ് ഇപ്പോഴത്തെ കാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് നോക്കുക. അടുത്തത്, ഉത്സന്ന കുലധർമാണ മനുഷ്യാണാം ഹേ ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ. ധർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കുലധർമ്മവും അതുപോലെ തന്നെ വ്യക്തിധർമ്മവും കുടുംബധർമ്മവും കുലധർമ്മവും ഗോത്രധർമ്മവും എല്ലാം നശിച്ചു കഴിഞ്ഞാൽ ശരിക്ക് ഭാരതം അല്ലെങ്കിൽ ആ കുലം യഥാർത്ഥത്തിൽ വർണ്ണസങ്കരം കൊണ്ട് നശിച്ച് നാരായണക്കല്ലായി പോകും. അത് ശരിയാണ് താനും, പലപ്പോഴും അത് ശരിയാണ് താനും. ഈ സതി എന്ന ഈ ഉടന്തടിച്ചാടൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത് എങ്ങനെയാ അറിയാമോ? 13-ാം നൂറ്റാണ്ടിലൊക്കെ തൈമൂറിൻ്റെ കാലത്തൊക്കെ ഭർത്താക്കന്മാരെ കൊന്നുകഴിഞ്ഞാൽ ഭാര്യമാരെ ഹിന്ദു രജപുത്ര സ്ത്രീകളെയും ഭാര്യമാരെയും ലൈംഗികമായിട്ട് ഉപയോഗിക്കും മുസ്ലിങ്ങൾ ഈ കയറി വന്നവര്. അപ്പോൾ അങ്ങനെ വിധവകളെ ഭാര്യമാരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് ഈ മുസ്ലിങ്ങളുടെ ബീജം എടുത്തൊരു കുട്ടിക്ക് ജന്മം നൽകാതിരിക്കാനാണ് ഭർത്താവിൻ്റെ കൂടെ ചിതയിൽ ചാടുന്നത്. അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ നമ്മളെ പഠിപ്പിച്ചത് അതൊരു ദുരാചാരമാണ്. പിന്നീട് അത് ദുരാചാരമായി മാറി. കഴിഞ്ഞ ദിവസം ഞാൻ വേദത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, നല്ല ഒരാചാരമാണ് എല്ലാവരും വേദം പഠിക്കേണ്ട എന്നുള്ളത്. കാരണം ഒരക്ഷരം മാറിയാൽ അർത്ഥം മാറും, അതുകൊണ്ട് എല്ലാവരും പഠിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അതിനെ മാറ്റി അതൊരു ദുരാചാരമാക്കി മാറ്റി എല്ലാവരും പഠിക്കേണ്ട പഠിക്കണമെന്നില്ല എന്നുള്ളത് പഠിക്കരുത് എന്നാക്കി മാറ്റി ബ്രാഹ്മണർ മാത്രമേ പഠിക്കാവൂ എന്നാക്കി മാറ്റി കമ്മ്യൂണിസ്റ്റുകാർ ശരിക്കും അതിനെ ദുരുപയോഗം ചെയ്തു. പിന്നെ കുറേ ക്രിസ്ത്യാനികളും ദുരുപയോഗം ചെയ്തു. അതാണ് ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ ശ്രേഷ്ഠത്വത്തിൻ്റെ മഹത്വമാണ് ഉടന്തടിച്ചാടൽ. അതിന് ഞാൻ ഗ്ലോറിഫൈ ചെയ്തതല്ല കേട്ടോ, അത് ന്യായീകരിച്ചതല്ല. പക്ഷെ അന്ന് സത്യത്തിൽ ഈ മുസ്ലിങ്ങളുടെ ഗർഭം ഹിന്ദു സ്ത്രീകൾ ധരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആ മഹാപാപം സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉടന്തടിച്ചാടലുണ്ടായത്. എന്താ ഈ ഭക്തി മാർഗം ഉണ്ടായത്? നമ്മളെയൊക്കെ ശരിക്കും മുസ്ലിം മന്ത്രിമാർ മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിമാർ പറ്റിച്ചതാ. എന്താണ് ഭക്തി പ്രസ്ഥാനം? തുക്കാറാമിൻ്റെയും കബീറിൻ്റെയും തുളസിദാസിൻ്റെയും മീരയുടെയും എല്ലാം ഭക്തി പ്രസ്ഥാനം ഉണ്ടായത് എങ്ങനെയറിയോ? ഒരൊറ്റ വരിയിലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ഭഗവത്ഗീത കേട്ടതുകൊണ്ട്. അതായത് ഈ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ പരമ കാഷ്ടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി ദൈവത്തിൽ അഭയം പ്രാപിക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല എന്ന് കണ്ടിട്ട് മാത്രമാണ് ഹിന്ദുക്കൾ ഭക്തി പ്രസ്ഥാനത്തിൽ പോയത്. അത്രയും ഹിന്ദുക്കൾ അനുഭവിച്ചു. ഈ ഈ ഇവിടെ ലക്ഷദ്വീപിലെ ചരിത്രവും ഇനി പുറത്തേക്ക് വരും. അത്രയ്ക്കും അനുഭവിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾ. ടിപ്പു സുൽത്താൻ്റെ കീഴിലും ആ ലക്ഷദ്വീപിലെ ഹിന്ദു രാജാവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തതാണ് ഇവിടുത്തെ കണ്ണൂര് രാജവംശത്തിലെ മുസ്ലിങ്ങൾ. അത് കണ്ടിട്ട് ഹൈദരാലിയും ടിപ്പുവും പോലും ഞെട്ടി വിറച്ച് ഓടിപ്പോയി എന്ന് പറഞ്ഞു. അറപ്പുകൊണ്ട് ഒരു രാജാവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഹിന്ദു രാജാവിൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ചോര വരുന്നത് അത്രയും ഭീകരം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വർഗീയതയാണ്. ഇതൊക്കെ ചെയ്തവരാണ് മതേതരം. വി ഡി സതീശൻ എന്ന ഒരു ജന്മത്തിൻ്റെ വാക്കുകൾ ഹിന്ദു വർഗീയതയാണ് ഇല്ലാതെയാക്കേണ്ടത്. ഇവരെ തന്നെ തെരഞ്ഞെടുത്ത് കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാവാക്കിയ കേരള ജനതയുടെ ഗതികേടിൻ്റെ പരമകാഷ്ട അതിനേക്കാളും ഭേദം ഉമ്മൻചാണ്ടിയായിരുന്നു. വേറെ പരമദുഷ്ടനൊന്നുമല്ല, ദുഷ്ടനാണെങ്കിലും ഏതായാലും ഇങ്ങനെ ഒരു സാധനത്തിനെ തന്നെ പ്രതിഷ്ഠിച്ചത് നന്നായി. ഇവരെ തൂത്തെറിഞ്ഞ് ചാണകവെള്ളം തളിക്കുന്നത് വരെ ഇനി കേരളത്തിലെ കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളെങ്കിലും വെറുതെ ഇരിക്കരുത്. ഈ കേറിയ ഉടനെ പറഞ്ഞതാണ്, 99 സീറ്റുള്ളവനെ പുകഴ്ത്തി പറഞ്ഞ് ഒരു സീറ്റ് പോലും ഇല്ലാത്തവനെ ഇകഴ്ത്തി പറഞ്ഞ ഈ ഗതികേടൊക്കെ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഭഗവത്ഗീതയുടെ
വൈബ്രേഷനിലൂടെ കാണാനും കേൾക്കാനും സാധിക്കും. അതിന് കാരണം ഇതുമാതിരിയുള്ള ഉത്സന്ന കുലധർമ്മമാണ്. നമ്മൾ യുദ്ധം ചെയ്താൽ കൃഷ്ണ കുലധർമ്മം, കുലം, ഗോത്രം, വ്യക്തിധർമ്മം, കുടുംബധർമ്മം എല്ലാം മനുഷ്യരുടെ ഈ ധർമ്മങ്ങളെല്ലാം ക്ഷയിക്കും. മാത്രമല്ല അതിന് കാരണക്കാരായ നമ്മൾ നരകയെ നിയതം വാസവും അനവധി കാലം നമ്മൾ നരകത്തിൽ തന്നെ കഴിയേണ്ടി വരും എന്ന് ധർമ്മശാസ്ത്രം ഭവതീത്യനുശുശ്രുമ അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ധർമ്മശാസ്ത്രത്തിൽ. പക്ഷേ ഇത് അന്ന് നിലനിന്നിരുന്ന വലിയൊരു തരം വിശ്വാസമാണ്. അത് പോസിറ്റീവ് വിശ്വാസമാണ്. ഈ സതി ഉടന്തടിച്ചാടൽ രാജാറാം മോഹൻ റായ് നിർത്തുന്നത് വരെ അത് നല്ല ഒരു ഉദ്ദേശമായിരുന്നു സ്ത്രീകളുടെ മനസ്സിൽ. പിന്നെ അതൊരു ഭയങ്കരമായ ഒരു ദുരാചാരമാക്കി മാറ്റി. അതാണ് നമുക്ക് പറ്റുന്ന വേറൊന്ന്. തിരുത്താൻ ആൾക്കാരുണ്ടായെങ്കിലും ചങ്കൂറ്റത്തോടുകൂടി തിരുത്തിക്കാൻ ആൾക്കാർ വിവേകാനന്ദനെ പോലെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു സന്തോഷമുള്ളത്, കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ വേദം തള്ളല്ല, 6 മണിക്കുള്ള തള്ളാണെന്ന് വിചാരിച്ചേക്കല്ലേ, ഈ വേദം പഠിച്ചതുകൊണ്ടും പൂജകൾ പഠിച്ചതുകൊണ്ടും ഹോമങ്ങളും പഠിച്ചതുകൊണ്ടും ആവാഹനം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടും അതുപോലെ ഒരു സയന്റിസ്റ്റ് എന്ന രീതിയിലായതുകൊണ്ടും സയൻസ് ഇൻ സാൻസ്ക്രിറ്റ് എന്ന വിഷയത്തിൽ ഡീലിറ്റ് ഇന്ത്യയിലെ ഒരേ ഒരു സയന്റിസ്റ്റ് ഇത് കിട്ടിയത് കൊണ്ട് നമ്മൾ ശക്തമായിട്ട് ഹിന്ദു ധർമ്മത്തിലെ ചിലരെ വിമർശിക്കുമ്പോൾ ആരും തുറന്ന് എന്നെ അവഹേളിക്കാറില്ല, തെറി പറയാറില്ല, എതിർക്കാറില്ല. ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ യോഗക്ഷേമ സഭയും തന്ത്രി മഹാസഭയും പൂജാരിമാരുടെ സഭയൊക്കെ നല്ല ബഹുമാനത്തോടുകൂടി സ്വീകരിക്കാറുണ്ട്. ആ ബഹുമാനവും ആ സ്വീകാര്യതയും പുഷ്പങ്ങളായിട്ട് ഞാൻ ഭാരതമാതാവിൻ്റെ പാദങ്ങളിലിടുക പതിവ്. കാരണം നമുക്ക് ഹിഡൻ അജണ്ട ഇല്ല, ഉണ്ടാകേണ്ട കാര്യമില്ല. നേതാവായില്ല, അടുത്ത MLA അവരെ ഒന്നിനും ഉദ്ദേശമില്ല. അപ്പോൾ തിരുത്താൻ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ വിമർശനങ്ങൾ ഉണ്ടായി എന്ന് വരും. ആരുടെ അടുത്ത് തെറി, പച്ച തെറി കേൾക്കേണ്ടി വരും മുസ്ലിങ്ങളുടെ അടുത്തുനിന്ന്. പിന്നെ കുറച്ച് തെറി പറയുന്ന ശീലമുള്ളത് ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ അങ്ങനെ തെറി പറയില്ല. പിന്നെ ഇവരെ കണ്ട് പഠിച്ച് തിരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ തെറി പറയാറുണ്ട്. അത് നല്ലതാണ്, അത്യാവശ്യമാണ്, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് 44-ാമത്തെ ശ്ലോകം, അഹോബദ മഹത് പാപം, ഈ ഒരു വലിയ ഹിന്ദുക്കൾ പറയാം, നമ്മളെന്തിന് ഈ പാപം ചെയ്യാൻ പോണത്, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഹിന്ദു ധർമ്മല്ലേ, സനാതന ധർമ്മല്ലേ, അത് നശിക്കില്ല ഗോപാലേഷ, അത് നശിക്കുന്നു പറഞ്ഞിട്ട് ഗോപാലേഷൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് അവതാരങ്ങൾ വന്ന് അത് സംരക്ഷിച്ചോളും. ഓർമ്മിക്കുക, ശ്രീകൃഷ്ണൻ വന്ന് കംസനെ നിഗ്രഹിച്ചേ ഉള്ളൂ, അധർമ്മത്തെ നിഗ്രഹിക്കാൻ ശ്രീകൃഷ്ണൻ ആയുധമൊന്നും എടുത്തില്ല. ശ്രീകൃഷ്ണൻ പാണ്ഡവരെയും കൂട്ടത്തിലുള്ളവരെയും വളരെ ഗംഭീരമായിട്ട് എന്താ പറയുക, മോട്ടിവേറ്റ് ചെയ്തിട്ട് തകർക്കുക ചെയ്തത്. ശരിക്കും ഇന്നത്തെ ജിഹാദികളും തീവ്രവാദികളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കുമായിരുന്നു, തകർത്ത് തരിപ്പണമാക്കാൻ പാണ്ഡവർക്ക് സാധിക്കുമായിരുന്നു, കൃഷ്ണൻ ആഹ്വാനം നൽകുമായിരുന്നു. ഇതുമാതിരി കരഞ്ഞോണ്ടിരിക്കാനൊന്നും കൃഷ്ണൻ അനുവദിക്കില്ല. ഏതായാലും അഹോ വധമഹത് പാപം, ഒരു ധൈര്യമുള്ളത് അമിത്ഷായും അജിത് ഡോവലും അതുപോലെ തന്നെ മുകളിലും നരേന്ദ്രമോദിയും ഉണ്ട് എന്നുള്ളതാണ്. ഷിബു എന്ന് പറയുന്ന സ്വാമി ഉണ്ടല്ലോ, മറ്റൊരു ദുരന്തം, അയാൾ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ബ്ലാക്ക് ഫംഗസ് അല്ല, വൈറ്റ് ഫംഗസ്, നരേന്ദ്രമോദിയുടെ ഈ താടി അത് വൈറ്റ് ഫംഗസ് ആണ് ഭാരതത്തിന് ഡേഞ്ചർ എന്ന്. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവർക്കൊക്കെ ജന്മം നൽകിയ മാതാപിതാക്കൾ ചെയ്ത. അടുത്തത് അഹോഭദ മഹത് പാപം, നമ്മള് ഇവരെ കൊല്ലുമ്പച്ചുണ്ട മഹത് കർത്തും വ്യവസിതാവയം, എങ്ങനെയാണ് നമ്മളിത് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയത്, കർത്തും വ്യവസിതാവയം, ഇത് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് തുനിഞ്ഞത് കൃഷ്ണ, രാജ്യ സുഖലോഭേന ഹന്തും സ്വജനമുദ്യത, ഹന്തും സ്വജനമുദ്യത, നമ്മളുടെ സ്വജനങ്ങളെ കൊല്ലാൻ എങ്ങനെയാണ് നമ്മൾ ഉദ്യമിക്കുന്നത്, നമ്മൾ ശ്രമിക്കുന്നത്, രാജ്യ സുഖലോഭേന, രാജ്യത്തിനും രാജ്യം ഭരിക്കാനും സുഖത്തിനും വേണ്ടി എങ്ങനെയാ നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറയാം. യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രബാണയ, അതായത് ശരിക്കും ഹിന്ദുവിൻ്റെ അത്തേ വരിയാണ് പറഞ്ഞത്. ഇനി വേണമെങ്കിൽ അവരെന്നെ കൊണ്ടോട്ടെ, ഞാൻ അവരെ കൊല്ലില്ല, എനിക്ക് പറ്റില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നോട് അഹിംസ പരമോ ധർമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആരാധിക്കുന്ന മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ഈ കവിള് തടിച്ചാൽ ഈ കവിള് കാണിച്ചു കൊടുക്കണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഗാന്ധിയുടെ ശിഷ്യനാണ്, ഭാരതത്തിൻ്റെ ശിഷ്യനാണ്, അഹിംസ പരമോ ധർമ്മ എന്ന് പറയുന്നവനാണ്, അതുകൊണ്ട് അവരെന്നെ തല്ലിയാലും കൊന്നാലും എന്ത് ചെയ്താലും ശരി ഞാൻ തിരിച്ചു പ്രതികരിക്കില്ല
ഇത് ഹിന്ദുവിനെ മാത്രം ചെയ്തതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന ഗാന്ധി. ചിലപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുമ്പോ പുറകില് മഹാത്മാഗാന്ധിയുടെ ചിത്രം കണ്ടു. സാധാരണഗതിയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഒന്നില്ലെങ്കിൽ ഇടത്തോട്ട് ചെരിച്ച് അല്ലെങ്കിൽ വലത്തോട്ട് ചെരിച്ചാ വെക്കാം. ഈ പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന മഹാത്മാഗാന്ധി ഏതാണ്ട് നേരെ നോക്കുന്നതാണ്. എന്ത് ഈ ചെരിച്ചു നോക്കുന്നത്? മുഖത്ത് നോക്കി സംസാരിക്കടാന്ന് നമ്മൾ പറയില്ലേ ചിലപ്പോ? നീ എന്താണ് താഴേക്ക് നോക്കി സംസാരിക്കുന്നത്? നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്നത്? നിനക്കെന്താ നേരെ നോക്കി സംസാരിച്ചാൽ എന്ന് പറയും. എന്താ കാര്യം? എന്താ അങ്ങനെ പറയുന്നതിന്റെ? അതിന്റെ ഒരു ലക്ഷണമല്ലേ ഇടത്തോട്ട് നോക്കിയ അല്ലെങ്കിൽ വടത്തോട്ട് നോക്കിയ ഫോട്ടോ ഓഫീസുകളിൽ വെക്കുക? കുറേയെങ്കിലും നേരെ നോക്കുന്ന അവിടെ വരുന്ന മനുഷ്യരെ നോക്കുന്ന ഫോട്ടോ വെച്ചാൽ പോരെ? എനിക്ക് കുറേയധികം സംശയങ്ങൾ കൂടിക്കൂടി വരിക. ഈ നെഹ്റു കുടുംബത്തെക്കുറിച്ചും ഭാരതത്തിലെ രാഷ്ട്രപിതാവിനെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ഈ ഇളയിടം പറഞ്ഞ മാതിരി, സുനിൽ ഇളയിടം പറഞ്ഞ മാതിരി, മഹാത്മാഗാന്ധിയുടെ കണ്ണടയാണ് യഥാർത്ഥത്തിലെ ശുചിത്വ ഭാരതത്തിന് നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത്. ആ ദുരന്തമായിട്ടുള്ള സുനിൽ ഇളയിടം പറയുന്നൊരു വരിയുണ്ട്. മഹാത്മാഗാന്ധി ആദ്യം മുതൽക്കേ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പൊ ഭരിക്കുന്നവരെ അടിച്ചു തൂത്തു വൃത്തിയാക്കാനാണെന്ന്. കേൾക്കുന്ന പിള്ളേർ കയ്യടിക്കുന്നുണ്ട്. ആ പിള്ളേർ അറിയണം ഈ സുനിൽ പി ഇളയിടം എന്ന് പറയുന്ന ദുരന്ത ജന്മം ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാ പി എച്ച് ഡി എടുത്തത്, എങ്ങനെയാ അധ്യാപകനായത് എന്നുള്ളത് അറിയണം. എന്ത് കൂളായിട്ടാണെന്ന് അറിയാമോ പ്രഭാഷണമൊക്കെ നടത്തി ലോകത്തെ പറ്റിക്കുന്നത്? നാടിന്റെ പൈതൃക മലയാളം പ്രൊഫസർ, ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ തകർത്തെറിയാൻ ആഹ്വാനം ചെയ്ത സക്കറിയ എന്ന് പറയുന്ന ഒരാളുടെ കീഴിലാ പി എച്ച് ഡി എടുത്തത്. അപ്പൊ ഗുരുവിന്റെയും ശിഷ്യന്റെയും ഒക്കെ ഗുണങ്ങളൊക്കെ മനസ്സിലായല്ലോ. വൈറ്റ് ഫംഗസ് എന്ന മോഡിയുടെ താടിയെ കുറിച്ച് പറഞ്ഞ ഷിബു സ്വാമിയെ കുറിച്ചൊക്കെ മനസ്സിലായല്ലോ. ഇതൊക്കെ അറിഞ്ഞു വേണം പ്രതികരിക്കുമ്പോ പ്രതികരിക്കാൻ. ഇതിന്റെ മറ്റൊരു രൂപമാണ് അർജുനൻ പറഞ്ഞത്, ഞാൻ എല്ലാ ആയുധങ്ങളും അശസ്ത്രം ശസ്ത്രമാണയ. ആയുധമെടുക്കേണ്ട കയ്യിൽ നിന്ന് ആ കയ്യിലെ എല്ലാം താഴെയിട്ട് ആയുധം ഒന്നുമില്ലാതെ ഞാനിവിടെ നിൽക്കാൻ തയ്യാറാണ്. ആയുധമെല്ലാം താഴെയിട്ട് നിൽക്കാൻ തയ്യാറാണ്. ഒരു പ്രതികാര ദാഹവും ഇല്ലാതെ നിൽക്കാൻ തയ്യാറാണ്. ധാർത്തരാഷ്ട്രന്മാര്, ധൃതരാഷ്ട്രപുത്രന്മാര്, അപ്പുറത്തിരിക്കുന്ന കൗരവന്മാരെ രണേ, ഈ യുദ്ധത്തില് ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. എന്നെ കൊല്ലുകയാണെങ്കിൽ എന്നെ വേണമെങ്കിൽ കൊന്നോട്ടെ, എന്നെ വേണമെങ്കിൽ കൊന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. 20,000 ഹിന്ദുക്കളെയാണ് ബീഫ് തീറ്റിയിട്ട് ടിപ്പു സുൽത്താൻ ഒരൊറ്റ ദിവസം മുസ്ലിമാക്കിയത്, ഒറ്റ ദിവസം കൊണ്ട് മുസ്ലിമാക്കിയത്. ആ 20,000 പേര് ഒരുമിച്ച് ചേർന്ന് അന്ന് തകർത്തിരുന്നെങ്കിൽ ടിപ്പു സുൽത്താനെ ഒരു ഇംഗ്ലീഷുകാരനും കൊല്ലേണ്ടി വരുമായിരുന്നില്ല, നമുക്ക് തന്നെ കൊല്ലാമായിരുന്നു. നിർഭാഗ്യവശാൽ 20,000 ഇതുപോലെ പറഞ്ഞു. അർജുനൻ പറയുന്ന മാതിരി പറഞ്ഞു, ധാർത്തരാഷ്ട്രന്മാര് അവര് എന്നെ കൊന്നോട്ടെ, അവർക്ക് എന്നെ കൊല്ലാൻ ഭയമാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവേണ്ട ആയുധത്തെ ഞാൻ താഴെ വെച്ച് അശസ്ത്രബാണയ, കയ്യിൽ ഒരായുധവും ഇല്ലാതെ നിന്ന് തരാൻ തയ്യാറാണ്. അങ്ങനെയാ ഹിന്ദുക്കൾ നിന്ന് കൊടുത്തത്, അങ്ങനെയാ ഹിന്ദുക്കൾ നിന്ന് കൊടുത്തത്. അറിയണം നമ്മള്. ഏതായാലും അങ്ങനെ മതപരിവർത്തനം ചെയ്ത ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് പോയവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹം വന്നപ്പോ സാമൂതിരി ബ്രാഹ്മണരെ വിളിച്ചു ചോദിച്ചു, ഇവരുടെ തെറ്റുകൊണ്ട് അല്ലല്ലോ ഒരു മുസ്ലിം ആയത് അവർക്ക് തിരിച്ചു വന്നുകൂടെ എന്ന്. അപ്പൊ ബ്രാഹ്മണർ പറഞ്ഞു, വേദത്തിലോ പുരാണത്തിലോ സ്മൃതി ഗ്രന്ഥങ്ങളിലോ തിരിച്ച് ഇങ്ങോട്ട് മതപരിവർത്തനം ചെയ്യുന്നത് പറയുന്നില്ല, അത് കാരണം പറ്റില്ല അവർക്ക്. ജമ്മുവിലെ രാജാവും മൈസൂരിലെ രാജാവും വടയറും വടയറുടെ തലമുറയും അവിടെയും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു. ഞങ്ങളെ നിർബന്ധിച്ച് കൊന്ന് കൊലപിടിച്ചിട്ടാ ഇസ്ലാം ആക്കിയത്, ഞങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിലേക്ക് വരണമെന്നുണ്ട്. വരാൻ താല്പര്യമുള്ള എല്ലാവരെയും ജമ്മുവില് അതുപോലെ തന്നെ മൈസൂരിൽ തിരിച്ചു കൊണ്ടുവന്നു. കാശ്മീരിൽ അത് ചെയ്തില്ല, കാശ്മീരിൽ തിരിച്ചു കൊണ്ടുവന്നില്ല. നമ്മുടെ കോഴിക്കോട് സാമൂതിരിയും അനുവദിച്ചില്ല. അതാണ് ഇന്ന് മലപ്പുറം ഉണ്ടായതും ഇനി തിരൂർ ജില്ല ഉണ്ടാവാൻ പോണതും കോഴിക്കോടൊക്കെ ഉണ്ടായത്. ഒരു സാമൂതിരി ചെയ്ത തെറ്റാ, പക്ഷേ ഒരു വടയർ ചെയ്ത ശരിയാണ് അവിടെ മാറിയത്. അറിയണം, ഇതൊക്കെ നമ്മൾ അറിയണം. ഞാൻ കെട്ടുകഥ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പറയേണ്ട ഒരാവശ്യം നമുക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. ഹിന്ദുവിൻ്റെ കറക്റ്റ് അപ്രോച്ചാണ് എന്നെ വേണമെങ്കിൽ അവർ കൊന്നോട്ടെ, ഞാൻ എന്തിനാ ഇങ്ങനെ കൊല്ലാനും ചോരയൊക്കെ കാണാനും അവരെ കൊല്ലാനൊക്കെ നിൽക്കുന്നത് എന്തിനാണ് എന്ന അർജുനൻ്റെ വരി കേട്ട് അർജുനൻ ഏവമുക്ത അർജുന സംഖ്യേ
ആ യുദ്ധക്കളത്തിലെ അർജുനൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് രഥ ഉപസ്ഥ രഥോപസ്ഥ ഉപാവിശത് രഥത്തിൻ്റെ ആ സീറ്റിൻ്റെ മുകളിൽ അർജുനൻ തളർന്ന് ഇരുന്നു. വിസൃജ്യ കയ്യിലുള്ള സശരം ചാപം ശാപം ആ അമ്പും വില്ലും താഴെ ഇട്ടിട്ട് ശോക സംവിഘ്നമാനസഹ ദുഃഖത്തിൻ്റെ പരമകാഷ്ഠയിൽ നിന്നു ദുഃഖത്തിൻ്റെ പരമകാഷ്ഠയിലുള്ള മാനസികാവസ്ഥയിൽ അർജുനൻ താഴെ ഇരുന്നു ആ കയ്യിലുള്ള എല്ലാം വിട്ടിട്ട്. അപ്പൊ അർജുനൻ്റെ മനസ്സിനെ കുറിച്ച് വളരെ വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് ഇവിടെ. നമ്മൾ നമ്മുടെ ഇനി മുതൽക്ക് നമ്മളുടെ റിയാക്ഷൻ ഇങ്ങനെ ഒരു അർജുനനല്ല നമ്മളാവേണ്ടത്. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശിവജി വളരെ ചെറുപ്പത്തിൽ ശിവജിക്ക് ഏറ്റവും ഇഷ്ടം കുതിരവണ്ടി കാണലാണ്. ആ കുതിരവണ്ടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അമ്മ കുട്ടിയെ ഒക്കത്ത് വെച്ചുകൊണ്ടും കൈപിടിച്ച് നടത്തിക്കൊണ്ടും ഭക്ഷണം കൊടുക്കുമ്പോഴും ഒക്കെ അമ്മ നമ്മളുടെ വികാരമുള്ള അമ്മ ഹിന്ദു ധർമ്മത്തെ മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ഈ ഇവരെല്ലാവരും നമ്മുടെ ഭാമിനി രാജാക്കന്മാരും അതുപോലെ തന്നെ ഹൈദരാബാദ് രാജവംശക്കാരും എല്ലാം തകർത്ത് ഗോൽക്കൊണ്ട ഫോർട്ടിലുള്ള മുസ്ലിങ്ങളൊക്കെ ഹിന്ദു ധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ അതിന് പ്രതികാരം ചെയ്യണമെന്ന നിറഞ്ഞ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ശിവജിയുടെ അമ്മ ഒരിക്കൽ ശിവജിയോട് ചോദിച്ചു, നിനക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? ഒരു മിനിറ്റ് വൈകാതെ ശിവജി പറഞ്ഞു, ആ ചെറിയ കുട്ടി പറഞ്ഞു, എനിക്ക് കുതിരക്കാരനാവണമെന്നാണ് ആഗ്രഹം. കുതിരക്കാരനാവണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെയും എടുത്തുകൊണ്ട് പൂജാമുറിയിൽ ചെന്ന് അർജുനനെ ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതുപോലുള്ള കുതിരക്കാരനാവണം. അർജുനനെ രഥത്തിലിരുന്നുകൊണ്ട് ഉപദേശിക്കുന്ന കൃഷ്ണനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതുമാതിരിയുള്ള കുതിരക്കാരനാകണം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുക. പുതിയ ചിന്തകളും വ്യത്യസ്ത ചിന്തകളും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുക. ചിന്തകളെ നല്ല അസലായിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്കിന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. നമുക്ക് ഒരു AK-47 വേണ്ട, ഒരു പിസ്റ്റളും വേണ്ട, നമുക്ക് ഒരു മിറാഷും നമുക്ക് വേണ്ട. നമ്മൾ പട്ടാളത്തിൻ്റെ വേഷവും ഇടേണ്ട കാര്യമില്ല. നമ്മുടെ ആയുധം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആണ്. നമ്മുടെ ആയുധം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ആണ്. അത് ഈ മാമാമാധ്യമങ്ങളൊക്കെ കവച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കും. കാര്യം ഒന്ന് ഉറപ്പാണ്, ജനാധിപത്യ രാജ്യത്തിൽ ആൾക്കാരുടെ അഭിപ്രായത്തിന് വലിയ മൂല്യമുണ്ട്, വലിയ മൂല്യമുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞതിനെ എതിരായിട്ട് മറുനാടൻ സക്കറിയ പറഞ്ഞപ്പോൾ ആ മറുനാടൻ സക്കറിയ പറഞ്ഞതിന് എതിരായിട്ട് 683 കമൻറ്റുകൾ വന്നതിൽ ഞാനൊരു 100 കമൻറ്റുകൾ വളരെ ഫാസ്റ്റായിട്ട് വായിച്ചു, 100-80 വായിച്ചു. ആ വായിച്ച കമൻറ്റ് ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായം അല്ല, ജനങ്ങളുടെ അഭിപ്രായമാണ്. ഇടയ്ക്ക് ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറുനാടൻ സക്കറിയയുടെ പ്രതികരണത്തിനെതിരെയുള്ള പ്രതികരണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കൊടുത്തപ്പോൾ അതിപ്പോൾ 2-3 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു. ഇന്നലെയും ഇന്നുമായിട്ട് എല്ലാ ചാനലും ഓൺലൈൻ ചാനലുകളിലും ഇതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒരു വീട്ടിൻ്റെ മുറിയിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. ആ സഞ്ജയൻ പറഞ്ഞു, 2-ാമത്തെ അധ്യായത്തിൽ സഞ്ജയൻ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ നാളത്തേക്ക് 2-ാമത്തെ അധ്യായം മാറ്റണ്ട. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിമം വാക്യം ഉവാച മധുസൂദന. വളരെ ദുഃഖത്തോടുകൂടി കൃപയാവിഷ്ട വളരെ അനുകമ്പയോടുകൂടി, അതായത് ഞാൻ ഇത്രയും കാലം ഒരു അബദ്ധം ചെയ്തല്ലോ, അവരെയൊക്കെ കൊല്ലാനുള്ള എൻ്റെ ഈശ്വരായ എനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി ദയാഭാവത്തോടുകൂടി അനുകമ്പയോടുകൂടി അശ്രുപൂർണ കണ്ണിനിങ്ങനെ വെള്ളം വരുന്ന രീതിയിൽ അശ്രുപൂർണാകുലേക്ഷണം നമ്മുടെ ശൈലജ ടീച്ചർ കരയുന്ന മാതിരി പൂർണ്ണ അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തം വളരെ ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി വളരെയധികം പരിതാപത്തോടുകൂടി ഇതം വാക്യം ഹേ മധുസൂദന ഉവാച. മധുസൂദനനോടായിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു. ആ വരി നമുക്ക് അത്യഗാധമായിട്ട് വരും, പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അതിൽ സഞ്ജയൻ പറഞ്ഞിരിക്കുന്ന ദുഃഖത്തോടുകൂടി അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, ദുഃഖത്തോടുകൂടി കൃഷ്ണനോട് അർജുനൻ ഇങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. തം തഥാ ആ സമയത്ത് സഞ്ജയൻ തഥാ മുൻപറഞ്ഞ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ കൃപയാവിഷ്ട
ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ വേദനയുടെ ദയയുടെ അനുകമ്പ കൊണ്ട് നിറഞ്ഞു തുളുമ്പി അശ്രുപുണ കണ്ണിനിങ്ങനെ ധാരധാരയായിട്ട് വെള്ളം വന്നുകൊണ്ട് അശ്രുപുണ കുലേക്ഷണം അശ്രുപൂർണ കുലേക്ഷണം നിറഞ്ഞ കണ്ണുകളോടുകൂടി കുലേക്ഷണം വിഷീദന്തം വിഷാദത്തോടുകൂടി ഇതം വാക്യം ഈ വരികള് ഉവാച പറഞ്ഞു മധുസൂദന കൃഷ്ണൻ പറഞ്ഞു മധുസൂദന കൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കേട്ട കൃഷ്ണൻ തിരിച്ചു കൊടുത്തത് നല്ല കരണക്കുറ്റിക്കിട്ട് കൊടുത്തതാണ്. എന്താ കൊടുത്തത്? കുതസ്ത്വാ കശ്മലമിതം, നീ പറഞ്ഞതൊക്കെ കേട്ടു അർജുന ഞാൻ, അപ്പം നീ എന്ന വില്ലാളി വീരനും വീരശൂര പരാക്രമിയും ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ളവായ ഹിന്ദുക്കളുടെ പിൻഗാമിയായിട്ടുള്ള അർജുന 114 സംസ്കാരങ്ങൾ ഈ ഭൂമിയിലുണ്ടായിട്ട് 113 മണ്ണടിഞ്ഞ് തകർന്ന് കമ്പോസ്റ്റ് വളമായിട്ടും ഹിന്ദു ധർമ്മവും ഭാരതീയ സംസ്കാരവും ഇന്നും നിലനിൽക്കുന്ന ആ ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അർജുന വീരശൂര പരാക്രമിയായ പാണ്ഡവ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ധീരതയുടെ പര്യായമായ അർജുന നിനക്ക് കുതസ്ത്വ എവിടെ നിന്നാണ് കശ്മലം വൃത്തികെട്ട ആ കശ്മലം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ കശ്മലം എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കാറില്ല. കശ്മലമായിട്ടുള്ള ചവറിന് തുല്യമായിട്ടുള്ള വളരെ ചീപ്പായിട്ടുള്ള കുതസ്ത്വ കശ്മലവിധം വിഷമേശം ഉപസ്ഥിതം, നീ വെറുതെ ബെഡ്റൂമിൽ കിടക്കുകയാണെങ്കിൽ അടുക്കളയിൽ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വിഷമേശം ഉപസ്ഥിതം, യുദ്ധക്കളത്തിലായിരിക്കുന്നത്, രണ്ട് സൈന്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് അർജുന, ഇത്രയും ക്രിട്ടിക്കൽ ക്രൈസിസിൻ്റെ നടുക്കിരിക്കുന്ന നിനക്ക് നീ ദുഃഖിച്ചുകൊണ്ട് നിന്റെ കയ്യിലുള്ള ആയുധം താഴെ ഇട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാൻ പാകത്തിന് ആണത്വമില്ലാത്ത ധീരനായിരുന്ന ക്ഷത്രിയനായ അർജുന നിനക്ക് എന്തു പറ്റി ഈ കശ്മലമായ വൃത്തികെട്ട ചീപ്പായിട്ടുള്ള ചവറിന് തുല്യമായിട്ടുള്ള ഈ വികാരം വിഷമേ സമുപസ്ഥിതം ക്രൈസിസ് നിറച്ച് മുമ്പിൽ വന്ന് സമുപസ്ഥിതം ദ ക്രിട്ടിക്കൽ കണ്ടീഷൻ ദ ക്രൈസിസ് ഈസ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു സ്റ്റിൽ ഹൗ യു ക്യാൻ ബിഹേവ് ലൈക്ക് ദിസ് ഇൻ എ ചീപ്പസ്റ്റ് വേ അനാര്യജുഷ്ടം ആര്യന്മാർക്ക് ചേരാത്തത് ശ്രേഷ്ഠന്മാർക്ക് ശ്രേഷ്ഠന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും പോലും വില്ലാളി വീരന്മാരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അസ്വർഗ്യം ക്ഷത്രിയന് സ്വർഗം ലഭിക്കുന്നത് യുദ്ധക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അത് സാധാരണഗതിയിൽ യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരപാവൃതം സുഖിന ക്ഷത്രിയാപാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശ്യം എന്ന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. യദൃച്ഛയാ ചോപപന്നം, ഒരു ഒരു മിലിട്ടറിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് യുദ്ധം എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ട് ചിലപ്പോഴേ കിട്ടുള്ളൂ. നമ്മുടെ ഭാരതത്തിൽ മിലിട്ടറിയിലുള്ളവർ ഒന്നോ രണ്ടോ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും അടക്കി ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ എത്ര മിലിട്ടറിക്കാരുണ്ടായിരുന്നതിൽ കുറച്ച് പേര് പങ്കെടുത്തിട്ടുള്ളൂ. പലരും മിലിട്ടറിയിൽ ജോയിൻ ചെയ്യും, യുദ്ധം ഒന്നും ചെയ്യാതെ അവർ റിട്ടയർ ആവുകയും ചെയ്യും. ഒരു 95% യോദ്ധാക്കളും യുദ്ധം ചെയ്യാതെ റിട്ടയർ ആവുകയാണ് പതിവ്. അപ്പോൾ ഇത് യാദൃച്ഛികമായിട്ടാണ് 5% യുദ്ധം ചെയ്യാനുള്ള പ്രൊവിഷൻ, എന്താ പറയുക, ബ്ലസ്സിങ് കിട്ടുക, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുകയോ ജീവിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. യുദ്ധം ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ യുദ്ധത്തെക്കുറിച്ചൊക്കെ വിവരിക്കണമെന്ന് ഞാൻ റിട്ടയേർഡ് ആർമി പേഴ്സണൽസിനോട് പറയാറുണ്ട്. അവരിൽ ഒരാളും അത് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് സംഘത്തിൻ്റെ കീഴിലുള്ളതാണ് ഈ മിലിട്ടറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർ, അവരുടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പുത്തരിക്കണ്ട മൈതാനിയിൽ ഈ കൊറോണയ്ക്ക് മുമ്പ് എനിക്കൊരു ഭാഗ്യം കിട്ടി. ഞാൻ കുറേയധികം VIPs ഉണ്ടായിരുന്നു, മിലിട്ടറിക്കാരൊക്കെ കണ്ടിരിക്കാൻ നല്ല അസല് പേഴ്സണാലിറ്റിയാണ്. ഞാൻ അവരോടും അവരുടെ പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഒക്കെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ മിലിട്ടറിയിലെ അനുഭവങ്ങൾ ചേർത്ത് ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാം. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഫേസ് പേജിലൂടെ അത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം, നിങ്ങളുടെ നമ്പർ ഞാൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം, ഞാൻ മുഴുവനും കോർഡിനേറ്റ് ചെയ്തോളാം. നിങ്ങളുടെ ഫോൺ നമ്പർ തരികയാണെങ്കിൽ നിങ്ങൾ ഈ ഹാഫ് ഇയർലി എക്സാമിനേഷന് മുമ്പ് January 1st മുമ്പ് എല്ലാ സ്കൂളിലും മിലിട്ടറിയിൽ പ്രവർത്തിച്ചിരുന്ന ബ്രിഗേഡിയർ കേണല്
അങ്ങനെയുള്ള വ്യക്തികളുടെ ഫോൺ നമ്പർ കൊടുത്ത് അവർ യുദ്ധക്ഷേത്രത്തിലെ അനുഭവം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. RSSന്റെ സംഘടനയല്ലേ, അവര് എപ്പോഴും ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷ ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ മിലിട്ടറിക്കാരൻ ഒരു ഫോൺ നമ്പർ തരികയോ അതിനെ ന്യായീകരിക്കുകയോ ഒരു ഗുഡ് ഐഡിയ എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രചാരകം അത് പറഞ്ഞിട്ടില്ല. ഈ സംഘടനയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ ആയിരുന്ന ചുമ്മാ ടൈയൊക്കെ കെട്ടിക്കൊണ്ട് ഭയങ്കര വേഷമൊക്കെ കെട്ടിക്കൊണ്ട് നടക്കല്ലാതെ ഒരു തരത്തിലും ഇവർക്കൊക്കെ ഓരോ സ്കൂളുകളിൽ ചെന്ന് അവരുടെ വണ്ടിയുണ്ട്, ഇഷ്ടമാതിരി പെൻഷൻ കിട്ടുന്നുണ്ട്, വെള്ളം ഓടിക്കാനും കിട്ടുന്നുണ്ട്, അതും ഓടിക്കുന്നുണ്ടാവും, അതൊക്കെ ചെയ്തോട്ടെ, അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം. അവർക്ക് സ്കൂളിൽ ചെന്ന് അവരുടെ യുദ്ധാനുഭവങ്ങൾ പറഞ്ഞുകൂടെ, അവരുടെ മിലിറ്ററിയിലെ അനുഭവങ്ങൾ പറഞ്ഞുകൂടെ, അവരുടേതായിട്ടുള്ള ഇംഗ്ലീഷ് പറഞ്ഞാൽ പോരെ, എത്ര സ്കൂളിലെ വിദ്യാർത്ഥികളായി എത്ര സ്കൂളുകാരായിരിക്കും ഇവരെ വിളിക്കാനായിട്ട് റെഡിയാവുന്നത്. പക്ഷേ ഇവർക്കതൊന്നും സാധിക്കില്ല, അവരിങ്ങനെ ഇരിക്കും. പലപ്പോഴും ഇവരൊക്കെയാണ് ഈ നാടിൻ്റെ ശാപം എന്നെനിക്ക് തോന്നാറുണ്ട്. അറിവുണ്ട്, ഇനി സ്കൂളിലേക്ക് പോകണ്ട, കയ്യിൽ മൊബൈൽ ഫോണില്ല, ആൻഡ്രോയിഡ് ഒരു ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് ഫേസ് പേജിൽ അവരുടെ യുദ്ധാനുഭവങ്ങൾ കൊടുക്കുക, അത് മാത്രം കേൾക്കാൻ പതിനായിരങ്ങൾ വരില്ലേ, അതൊന്നും ചെയ്യില്ല. പലപ്പോഴും പകല് മുഴുവനും വിശ്രമിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ രാത്രി ഉറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ പകല് മുഴുവനും വിശ്രമിക്കുക. നമ്മൾ കൃത്യമായിട്ട് പറയും. എന്നിട്ട് ഞാൻ വേറൊന്നുകൂടി പറഞ്ഞു, എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ശങ്കർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോർഡിനേറ്റർ ഉണ്ട്, ശങ്കറെ ഇവരുടെ അടുത്ത് ചെന്നിട്ട് ശങ്കർ ആഴ്ചയിൽ ഒരു 3-ഓ 4-ഓ 5-ഓ അവരുടെ അനുഭവങ്ങളുടെ വീഡിയോ 3-ഓ 4-ഓ 5-ഓ വീഡിയോ ഒന്ന് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, ഞാൻ ചെയ്തുതരാം സാറേ. 2-3 ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ, സാറേ ഞാൻ ആരെ വിളിച്ചപ്പോഴത്തേക്കും അവർക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തൊരു വൃത്തികേടല്ലേ. ഈ നാടിൽ മിനിഞ്ഞാന്ന് പാവപ്പെട്ട ഒരു ഹുസൈൻ, എന്താണ് എന്തൊരു ഹുസൈൻ ഉണ്ട്, ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യുദ്ധക്ഷേത്രത്തിൽ മരിച്ചതായിട്ട്, വീരമൃത്യു വരിച്ചതായിട്ട് ഒരു ഫോട്ടോ വന്നു. എനിക്ക് ഹൃദയത്തിൽ നല്ല ചെറുപ്പക്കാരൻ, 21-ഓ 22-ഓ വയസ്സായിട്ടുള്ളൂ ഹുസൈൻ എന്ന പേര്. ഒരു വാക്കും കൂടി ഇപ്പുറത്തുണ്ട്, ഹുസൈൻ മരിച്ചിട്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടിയാൽ, ഡീറ്റെയിൽ ഒന്നും എഴുതിയിട്ടില്ല, വെറുതെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒക്കെ കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പട്ടാളക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത്, എന്തേ അവർ ചെയ്യാത്തത്, അത്രയൊക്കെ മതി. പിന്നെ എങ്ങനെ ജയിക്കുക, ഇലക്ഷന് ജയിക്കണമെങ്കിൽ വേറെ കുറേയധികം ക്രൈറ്റീരിയ വേണ്ടേ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പോട്ടെ, അത് നമ്മൾ നോക്കണ്ട. ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞത്, അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന, ഹേ അർജുന, നിനക്ക് ചേരാത്തത്, നിന്റെ കീർത്തിയെയും പദവിയെയും നിന്റെ സ്റ്റാറ്റസിനെയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഈ വൃത്തികെട്ട നൈമിഷികമായ ക്ഷുദ്രമായ കസ്മലമായിട്ടുള്ള ഈ വികാരം നിനക്ക് എന്തുകൊണ്ട് ഇപ്പൊ വന്നു, എവിടെ നിന്നാണ് വന്നത്? നമ്മൾ വേറെ വല്ല വാക്കുകളൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഓൺലൈൻ ചാനലിൽ പലരും വാർത്ത വായിക്കുന്നവരൊക്കെ പച്ച തെറി തന്നെ പറയുന്നുണ്ട്, കേരളത്തിലെ ജനതയ്ക്ക് പറ്റിയ തെറി പലരും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാം, അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിച്ചോളാം. അടുത്തത് 3-ാമത്തെ ശ്ലോകം, ക്ലൈബ്യം മാസ്മകമ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോ തിഷ്ഠപരന്തവ. ആ 10-45 ശ്ലോകങ്ങളിലൂടെ 1-ാം അധ്യായത്തില് അർജുനൻ വിവരിച്ചതും സഞ്ജയൻ വിവരിച്ചതും, അതിലൊരു 10-20 ശ്ലോകം അർജുനൻ വിവരിച്ചതാ, കരഞ്ഞോണ്ട് വിവരിച്ചതാ, ആ വിവരിച്ചതിനെല്ലാത്തിനും കൂടി ചേർത്ത് ചെകിടത്തൊരടിയാണ് കൊടുത്തത്. ഇന്ന് ഏതോ ഒരു ജില്ലാ കളക്ടർ ഒരു കടക്കാരൻ്റെ ചെകിടത്തടിക്കുന്ന ഒരു സീനുണ്ട്. അയാൾക്ക് കൊറോണയാണ്, ഒരു കാക്കാനാണ്, ഒട്ടകമാണ്, തലതോപ്പി വെച്ചിട്ടുണ്ട്, അയാൾക്ക് കൊറോണയുണ്ട്, അയാൾ പലവഞ്ചനക്കട തുറന്നു വെച്ചിരിക്കുകയാണ്, അയാൾ പലർക്കും ഇത് കൊടുത്തു, ആരോ കളക്ടറെ വിളിച്ചു പറഞ്ഞു, കളക്ടർ വന്നു, പോലീസ് വന്നു, ഇയാൾ പറഞ്ഞു എനിക്ക് കൊറോണ ഉണ്ടെങ്കിലും എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഒരൊറ്റ അടിച്ച് കിടത്ത ആ ജില്ലാ കളക്ടർ, അതിൻ്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട് ജില്ലാ കളക്ടർ കടക്കാരനെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ സ്ത്രീ കളക്ടറാണെന്ന് ഞാൻ അറിഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സൈഡിൽ നിന്നാണ് ശരിക്ക് ചെകിടത്തടിക്കുന്ന സീൻ, എന്നിട്ട് പോലീസ് തന്നെ അത് ലോക്ക് ചെയ്തിട്ട് കീയും കൊണ്ടുപോയി. അപ്പം അങ്ങനെ ഒരു ചെകിടത്തടിയാണ് കൃഷ്ണൻ 2 ശ്ലോകം കൊണ്ട് 45-ഓളം ശ്ലോകങ്ങളുള്ളതിൽ 20-ഓളം ശ്ലോകങ്ങൾ അർജുനൻ കരയുന്ന ദുഃഖത്തിൻ്റെ ധർമ്മം കൃഷ്ണനെ പഠിപ്പിക്കുന്ന വ്യക്തിക്കിട്ട് ചെകിടത്ത് കൊടുത്തത്. ക്ലൈബ്യം മാസ്മകമ പാർത്ഥ,
നീ ഒന്നില്ലെങ്കിൽ ആണായിരിക്കണം അല്ലെങ്കിൽ പെണ്ണായിരിക്കണം, രണ്ടിൻ്റെയും ഇടയ്ക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെ പോലെ ആവരുത്. രണ്ടിൻ്റെയും ഇടയ്ക്കായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ക്ലൈബ്യം മാസ് മകമ പാർത്ഥ ക്ലീപത്വം നംസമത്വം നിനക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഒരു ആണും പെണ്ണും കെട്ടവനെ പോലെ, നപുംസകത്തെ പോലെ, ശിഖണ്ഡിയെ പോലെ അർജുന നീ പ്രവർത്തിക്കരുത്. ഇതല്ലേ കറക്റ്റ് വാക്കുകൾ? അവതാരമായ കൃഷ്ണൻ പറഞ്ഞതാ, ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല. എന്ത് കറക്റ്റ് വാക്കാ ഉപയോഗിച്ചത്? നേരത്തെ കശ്മലം എന്ന വാക്ക് ഉപയോഗിച്ചു, ഇപ്പൊ ക്ലീപത്വം ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. ആണോ അല്ല പെണ്ണു അല്ലാത്ത ഒരു ശിഖണ്ഡിയുടെ അവസ്ഥയിലേക്ക് നീ ഒരിക്കലും പ്രാപിക്കരുത്. നൈതത്വയുപപദ്യതേ, ആ ഒരു അവസ്ഥയിൽ നീ ഒരിക്കലും ഒരിക്കലും എത്തിച്ചേരരുത്. ക്ലൈബ്യം ആ നിന്നിൽ ന ഉപപദ്യതേ, അത് നിനക്ക് ചേരുന്നതല്ല. നല്ല ആണും വീരശൂര പരാക്രമിയുമായ അർജുന, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള അവസ്ഥ നിനക്ക് ഒരിക്കലും ചേരുന്നതല്ല. ക്ഷുദ്രം, ആ ക്ഷുദ്രം എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ക്ഷുദ്രജീവി എന്ന വാക്ക് മനസ്സിലാക്കിയാൽ മതി. ക്ഷുദ്രജീവിയാണ് മറ്റെല്ലാത്തിനെയും നശിപ്പിക്കുന്ന, കുറച്ചു കാലം മാത്രം ആയുസ്സുള്ള, നശീകരണ കഴിവുള്ള, വിഷം നിറഞ്ഞ ആ ക്ഷുദ്രം, ഹൃദയ ദൗർബല്യം. നമ്മൾ ചിന്തിക്കുന്നത് തലകൊണ്ട് പ്രവർത്തിക്കുന്നതുണ്ടോ? ഹൃദയം കൊണ്ടെന്നാണ് പറയുക. ചിന്തിക്കുന്നത് തലകൊണ്ടും പ്രവർത്തിക്കുന്നത് ഹൃദയം കൊണ്ടും. സോ വർക്ക് വിത്ത് യുവർ ഹാർട്ട് എന്നാ പറയുക. അതുകൊണ്ടാണ് കൃഷ്ണൻ ഉപയോഗിച്ചത് ഹൃദയ ദൗർബല്യം. ചിത്ത ദൗർബല്യം എന്നല്ല, മന ദൗർബല്യം എന്നല്ല, ശരീര ദൗർബല്യം എന്ന വാക്കല്ല കൃഷ്ണൻ ഉപയോഗിച്ചത്. എല്ലാം മൂന്നക്ഷരമാണ്, രണ്ടല്ലെങ്കിൽ മൂന്നക്ഷരമാണ്. പ്രാസം ഒപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ ശരീര ദൗർബല്യം എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞില്ല, ഹൃദയ ദൗർബല്യം. നിന്റെ ഹൃദയം ചങ്കൂറ്റമുള്ള ഒരു ഹൃദയമാണ് ക്ഷത്രിയന് വേണ്ടത്. ആ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിൽ ക്ഷുദ്രമായ നൈമിത്തികമായ വിഷം നിറഞ്ഞ അത് നശീകരണാത്മകമായ തകർക്കുന്ന മനുഷ്യനെ പരാജയപ്പെടുത്തുന്ന ക്ഷുദ്രമായ ഈ ഹൃദയ ദൗർബല്യം, ഈ ഹൃദയത്തിൻ്റെ ദുർബലത, വീക്ക്നെസ് എന്നല്ല, നെഗറ്റീവ് ഡിസ്ട്രക്റ്റീവ് തോട്ട്, ത്യക്ത ഉത്തിഷ്ടപരന്തപ, അതായത് നീട്ടി വലിച്ച് ഒന്നും പറഞ്ഞില്ല, ഈ ഈ ഹൃദയ ദൗർബല്യത്തെ വലിച്ചെറിഞ്ഞ് നീ എഴുന്നേറ്റാലും, നീ എഴുന്നേറ്റാലും ത്യക്ത ഉത്തിഷ്ട ഹൈന്ദവ പരന്തപ എന്നുള്ളതിന് ഹൈന്ദവ എന്ന് തന്നെ പറയണം, എന്നാലേ ശരിയാവുള്ളൂ. ശരിക്കും ഹിന്ദുക്കൾ പരന്തപ തന്നെയായിരുന്നു, മറ്റുള്ളവനെ ഭയപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ളവരായിരുന്നു. BC 330 അലക്സാണ്ടർ തിരിച്ചു പോയത് ഫിലിപ്പോസും സെല്യൂക്കസും, അയാളുടെ പട്ടാളക്കാർ പറഞ്ഞു ഇനി ഒരടി ഇവരുടെ പട്ടാളക്കാർ മുമ്പോട്ട് പോവില്ല. ഇന്ത്യക്കാർ ചെറുത്ത് നിന്ന് കൊന്ന് കൊലവിളിച്ചവരാണ് കൂടുതൽ. പക്ഷെ ഓർമ്മിക്കുക, ആ അലക്സാണ്ടറുടെ കൂട്ടത്തിൽ ഒരു ഇന്ത്യക്കാരൻ, രാജാക്കന്മാർ സപ്പോർട്ട് ചെയ്തു, അയാളുടെ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ കാര്യമായിട്ട് ഇന്ത്യക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പിച്ചറിഞ്ഞുകൂടാ. ചില രാജാക്കന്മാർ അയാളെ സപ്പോർട്ട് ചെയ്തതായിട്ട് അറിയാം, പക്ഷേ സപ്പോർട്ട് ചെയ്തവർ പോലും പെട്ടെന്ന് പിന്മാറി, അയാൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഡമാസ്കസിൽ പോയിട്ട് അയാൾ ചത്തു, നിമോണിയ വന്നിട്ടാണ് ചത്തത്. ആരോ ക്ലെമന്റ് അറ്റ്ലിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മൗണ്ട് ബാറ്റൺ പ്രഭുവാണെന്ന് തെറ്റായിട്ട് പറയാറുണ്ട്. കൽക്കട്ടയിൽ നടന്ന സമ്മേളനത്തിൽ ക്ലെമന്റ് അറ്റ്ലി ആണെന്നാണ് ഒരാൾ തിരുത്തിയിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ തെറ്റു പറഞ്ഞപ്പോഴും. അതായത് മഹാത്മാഗാന്ധിയുടെ ഭാരത സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൻ്റെ റോള്, ഭാരത സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൻ്റെ റോള് എത്രയാണെന്ന് മൗണ്ട് ബാറ്റൺ പ്രഭുവിനോട് ചോദിച്ചപ്പോൾ ഇൻഫിനിറ്റസിമലി സ്മോൾ എന്ന് മൗണ്ട് ബാറ്റൺ പ്രഭു പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം. പക്ഷെ അപ്പോഴും അയാൾ തിരുത്തി, മൗണ്ട് ബാറ്റൺ പ്രഭു അല്ല, ലോർഡ് മൗണ്ട് ബാറ്റൺ അല്ല, ക്ലെമന്റ് അറ്റ്ലി ആണ് എന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണം. ക്ലെമന്റ് അറ്റ്ലി പറഞ്ഞു ദ റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ വിന്നിങ് ഇന്ത്യാസ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റെസിമലി സ്മോൾ. പക്ഷെ നമ്മളത് ഗ്ലോറി ചെയ്തിരിക്കുകയാണ്, ഗ്ലോറിഫൈ ചെയ്തിരിക്കുകയാണ്, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെയാണ് അലക്സാണ്ടർ ഈ നാടിനെ മുടിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിയവനെ നെഹ്റു കൊടുത്ത പേരാണ്, വിദേശത്ത് നിന്ന് കടം വാങ്ങിയിട്ട് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും കൊന്ന്, എൻ്റെ കരണക്കുറ്റിക്കിട്ടടിച്ച് എൻ്റെ ഭാര്യയെ വ്യഭിചരിച്ചവനെ പറയുന്നവനാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അതിൻ്റെ വേറൊരു രൂപമാണ് മഹാനായ അക്ബർ. മഹാനായ വീരശിവജി അല്ല, മഹാനായ റാണാ പ്രതാപസിംഹനല്ല, മഹാനായ അശോകൻ എന്ന് പറയാൻ പോലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല.
പഠിപ്പിച്ചത് ഈ അക്ബർ 150 ദിനാറ് ശിക്ഷ വിധിക്കും. ഗംഗാനദിയിൽ ഒരു ഹിന്ദു കുളിച്ചാൽ ഒന്നിലേക്ക് തലവെട്ടികളയും, അല്ലെങ്കിൽ 150 ദിനാറ് കൊടുക്കണം. 150 വർഷം ഹിന്ദുവിനെ ഗംഗാനദിയിൽ കുളിക്കാൻ അനുവദിച്ചിട്ടില്ല. ഒരു മുസ്ലിം ചൂണ്ടിക്കാണിച്ചാൽ ആ മുസ്ലിമിന് പുരസ്കാരവും കൊടുക്കും, ഗംഗയിൽ കുളിച്ചവന്റെ തലയറക്കും. 150 വർഷം 150 ദിനാറ് അന്ന് ഭാരതത്തിന്റെ കോയിൻ ദിനാറായിരുന്നു. അപ്പൊ അതൊക്കെ അനുഭവിച്ചതാണ് നമ്മള് ഈ മഹാനായ അർജുനൻ, അല്ലെങ്കിൽ മഹാനായ കൃഷ്ണൻ, അർജുനൻ തളർന്നതിന് ശേഷമുള്ള അർജുൻ. അപ്പോ നമ്മളുടെ ആ വീക്ഷണവും വിവരണവും ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ മക്കളെ ഇതൊന്നും പഠിപ്പിക്കാറില്ല. ആ മഹാനായ അലക്സാണ്ടർ, അയാൾ എന്ത് മഹത്വാ ചെയ്തിരിക്കുന്നത് ഈ നാടിന് വേണ്ടി. ശരിക്ക് മഹാനായ ജവഹർലാൽ നെഹ്റു, മഹാനായ മഹാത്മാഗാന്ധി, ചിലപ്പോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നി. പറയരുത്, പറഞ്ഞാൽ മോശമാണ്. ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരാൾ കത്തി ജ്വലിക്കുന്ന ഒരു ഒരു സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി മഹാത്മാവേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അത് ചെയ്തല്ലോ, ആ ലെവലിലേക്കെങ്കിലും നമ്മൾ എത്തിയല്ലോ എന്നൊരു സമാധാനം. വേറെ നമ്മുടെ സാം പിത്രോടം ഇനി ഞാൻ എഴുതിയിട്ടുണ്ട്, നമ്മുടെ രാജീവ് ഗാന്ധിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എങ്കിൽ എന്ത് ഗംഭീരമാകുമായിരുന്നു. കുറെ കോടികൾ ഉണ്ടാക്കാം വിദേശത്ത് എന്ന് ആ നാടിനെ മുടിപ്പിച്ച അവിടെയുള്ള ആൾക്കാരുടെ തല്ലുകൊണ്ട് ചത്ത പാർട്ടിയാണ്, രാഷ്ട്രത്തിന് വേണ്ടി ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശിയെ കല്യാണം കഴിച്ച് നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട രാജീവ് ഗാന്ധി. ഇതൊക്കെ പച്ചയ്ക്ക് പറയുമ്പോഴാണ് അർത്ഥം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആരെങ്കിലും ഒരാൾ പറയണ്ടേ? ഒരു അമ്പലത്തിലെ പ്രഭാഷണത്തിന് ഇതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴാണ് എനിക്കിതൊക്കെ പറയാൻ സാധിക്കുക. സത്യമാണ് ഇതൊക്കെ. ഇതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന സിഖുകാരെ തമ്മിൽ അടുപ്പിക്കാൻ ബിന്ദ്രൻ വാലയെ വളർത്തി 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 അവസാനം തീവ്രവാദിയാക്കിയിട്ട് ഇന്ദിരാഗാന്ധിയെ കൊന്നത് അയാളാ. ചത്തത് അവനവന്റെ കയ്യിലിരിപ്പുള്ളത് കൊണ്ടാണ് അയാളൊക്കെ ചത്തത്. നിങ്ങളൊന്ന് പോകണം, അവിടെ പോകണം. ആ അമ്പലത്തില് സുവർണക്ഷേത്രത്തിനകത്തുള്ള മ്യൂസിയം ഉണ്ട്. ഈ പട്ടാളക്കാർ വെച്ച വെടിവെക്കല്, ജാലിയൻ വാലാബാഗിൽ വെടിവെച്ചിരിക്കുന്നത് 90 വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ആ ചുമരിൽ മുഴുവനും ആ ബുള്ളറ്റിന്റെ പീസുകൾ കൊണ്ട് പൊട്ടിയിരിക്കുന്ന കാണാം. അതുപോലെ ഇവിടെയും കാണാം. സുവർണക്ഷേത്രത്തിൽ ഇടിച്ചു കയറി ആരാ ഉണ്ടാക്കിയത്? ഇന്ദിരാഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെത് എന്ന് പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധി മകള്, എന്ന് പറയപ്പെടുന്ന മകള് ഉണ്ടാക്കിയതാണ് ആ ഇത്. ഈ നാടിനെ മുടിപ്പിക്കാൻ ചെയ്ത 3-4-5 എണ്ണങ്ങളാ. നരസിംഹറാവുവിന്റെ അന്ന് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇത്ര പ്രശ്നം ചെയ്തിട്ടില്ല. ഇറ്റലിക്കാരി അത് മുഴുവൻ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് മൻമോഹൻ സിംഗിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ് കേട്ടോ. ഇതൊക്കെ ഭഗവത്ഗീത പറയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലീന പ്രസക്തമല്ല. ഇവിടെ അർജുനന് പറ്റിയ അതേ വീക്ക്നെസ് ആ ഹിന്ദുക്കൾക്ക് ഈ 66 കൊല്ലം പറ്റിയത്. ഇപ്പോഴും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ. ഇത് എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ധന്യമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ക്ലൈഭ്യം അസ്മകമപ്പാർത്ഥ നൈതത്വ യുപപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോ തിഷ്ഠപരന്തവ. ഇപ്പോഴും ഭഗവത്ഗീതയുടെ സന്ദേശം പറഞ്ഞു കൊടുക്കാൻ ആരും വന്നിട്ടില്ല. കൃഷ്ണന്റെ നിറന്ന വീലികൾ നിരക്കവേ കുത്തിയൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തൂടാ? അതിന് കുറെ പേരെ തയ്യാറാക്കിക്കൂടാ. വിശ്വ ഹിന്ദു പരിഷത്തിന്, ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് എന്തുകൊണ്ട് തയ്യാറാക്കിക്കൂടാ? വിദ്യാർത്ഥി പരീക്ഷത്തിലെ പ്രസംഗിക്കാൻ കഴിവുള്ള കുറച്ച് പേരെ എന്തുകൊണ്ട് ഭഗവത്ഗീതയുടെ സെലക്റ്റഡ് വാക്കുകൾ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ തയ്യാറാക്കിക്കൂടാ? എന്തുകൊണ്ട് ബി ജെ പി കാർക്ക് ഇനി അടുത്ത 4-5 കൊല്ലത്തേക്ക് ഇലക്ഷൻ ഇല്ലല്ലോ? ഈ ഭഗവത്ഗീത കുറച്ച് പഠിച്ച് അവർക്ക് എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. RSS കാർക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? സ്വാമിമാർ കാവ്യ വസ്ത്രം കൊടുത്തോണ്ട് അവർ വന്നാൽ അവർ ആത്മീയതയെ ചെയ്യുള്ളു പറയുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ശീലിച്ചത് അതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഇനി ഇലക്ഷൻ ഇല്ല, ഇലക്ഷൻ വർക്ക് വേണ്ട, കൊറോണയാണ്, വീട്ടിലിരിക്കാം, സോഷ്യൽ മീഡിയ ഉണ്ട്. നല്ല കത്തി ജ്വലിക്കുന്ന ശ്രീജിത്ത് മണിക്കർക്ക് വേറെ പണിയുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വാര്യർക്കും സന്ദീപ് വാചസ്പതിക്കും നല്ല പണിയുണ്ട്. അവർ നല്ലോണം പണിയെടുക്കുന്നുണ്ട്. അതുപോലെ ഷിബു ആന്റണിയോ മറ്റോ പറഞ്ഞുണ്ട് അമ്പലപ്പുഴയിൽ നിന്നാണ്, അവർക്കൊക്കെ നല്ലോണം പണിയുണ്ട്. ഫക്രുദ്ദീൻ അലിക്ക് ശരിക്കും നല്ല നല്ല വർക്കുണ്ട്. അലി അക്ബറിനെ പോലെ നല്ല വർക്കുണ്ട്. അവരെയൊക്കെ ഇതിനുപയോഗിക്കണ്ട. അല്ലാതെ കപ്പാസിറ്റി ഉള്ള ഡസൻ കണക്കിന് വ്യക്തികൾ ഉണ്ടല്ലോ. ഡസൻ കണക്കിന് വ്യക്തികൾ മതിയല്ലോ. എന്തിനാ 100 കണക്കിന് 1000 കണക്കിന് വ്യക്തികൾ ഭഗവത്ഗീത പഠിപ്പിക്കാൻ? ഇത് ശരിക്ക് തിന്മകളുടെ പര്യായമായ 3 വിഭാഗം, കുരിശ് കച്ചവടം നടത്തുന്നവരും ജിഹാദികളും തീവ്രവാദികളും ചേർന്ന ഒരു വിഭാഗം,
കുരിശ് കച്ചവടം ചെയ്യുന്ന വേറൊരു വിഭാഗം, ഇവരെ സപ്പോർട്ട് ചെയ്ത് ഹിന്ദു ധർമ്മത്തെ മുടിപ്പിക്കുന്ന ഹിന്ദുക്കളായ അകത്തുള്ള ക്യാൻസറുകളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ഈ മൂന്നെണ്ണത്തിനെയും ഇന്റലക്ച്വലി ഫൈറ്റ് ചെയ്യാൻ കുറേ പേർക്കെങ്കിലും ഭഗവത്ഗീത പഠിച്ച് പഠിപ്പിച്ചൂടെ, പ്രചരിപ്പിച്ചൂടെ, പ്രവർത്തിച്ചൂടെ, അങ്ങ് ഇത് ധർമ്മത്തിൻ്റെ മാർഗമാണ്, ഇത് നിലനിൽക്കും, ഇത് ആരെ കൊല്ലാനും ചാവാനും ഒന്നും പറയുന്നതല്ല. സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ് എന്ന് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പറയാം. ഭഗവത്ഗീത പഠിക്കാനും രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കയറി വളരെ ധന്യമായിട്ടുള്ള ഈ വരികൾ കേൾക്കാൻ നിങ്ങളെപ്പോലെയുള്ളവരുള്ളത് കൊണ്ട് തന്നെയാണ് നല്ല ആവേശത്തോടുകൂടി ഇത് പറയാൻ സാധിക്കാം, അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകുമായിരുന്നു. സന്തോഷമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഗോപാലേശ്വരൻ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ടോ വ്യാപ്തി ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ രാഷ്ട്രത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് കേൾക്കാൻ, അത് പിന്നീട് നമ്പറിൽ കൂടുതൽ കൂടുതൽ കേൾക്കാൻ സന്നദ്ധരായിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളും കൈകൂപ്പലുകളും പുഷ്പങ്ങളും നിങ്ങളുടെ കൃഷ്ണാർപ്പണ വസ്തുവുമെല്ലാം ഗോപാലേഷ്ൻ്റെ കയ്യിലെടുത്തിട്ട് ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിലും ഭാരത മാതാവിൻ്റെ പാദങ്ങളിലും വിവേകാനന്ദൻ്റെ പാദങ്ങളിലും ഋഷിവര്യന്മാരുടെ പാദങ്ങളിലും അർപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുര ആരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. കഴിഞ്ഞ ദിവസം ഞാൻ നാല് വേദത്തിൻ്റെയും ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരു വേദത്തിന് 1000-1200 രൂപ വിലയുള്ള കാലത്ത് നാല് വേദത്തിൻ്റെയും ലിങ്കുകൾ നിങ്ങൾ അത് സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിക്ക് ചെയ്യണം, മൊബൈൽ ഫോണിലും സ്റ്റോർ ചെയ്യണം. അതിനകത്ത് ലിങ്കായ സ്ഥിതിക്ക് വലിയ ഇതൊന്നും വരില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്നലെ വൈകുന്നേരം അത് മാത്രമാണ് ഒരു 2-3 ലക്ഷം പേർക്ക് അയച്ചു കൊടുത്തത്. അതുകൊണ്ട് അത് പരമാവധി ഒരു 100 വ്യക്തികൾക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കണം. എണ്ണപ്പെടുത്തി നിങ്ങളുടെ കയ്യിലുള്ള ലിങ്ക്, ഈ നാല് വേദത്തിൻ്റെ ലിങ്ക്, എന്താണ് ഋഗ്വേദം, എന്താണ് യജുർവേദം, സമവേദം, അഥർവവേദം എന്നുള്ളത് കേട്ട് മനസ്സിലാക്കാനെങ്കിലും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.